കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഒന്നല്ല രണ്ടല്ല മൂന്നാണ് കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഓടക്കാറ്റുഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം, അരിശം കൊണ്ടമ്മ പറഞ്ഞു, പെണ്ണേ മാ മാ അമ്മാ മല്ലിയെ മല്ലിയെ പരിക്കുട്ടി എന്റെ സഹോദരനാ, അതുകൊണ്ട് വാടക കൊടുക്കണ്ടേ? വാടക അവൻ ചോദിക്കില്ല. അവൻ ചോദിക്കത്തില്ല. ആ കൊച്ചു എത്ര പ്രാവശ്യമായിട്ട് ചോദിക്കുന്ന അറിയുമ്പോ എത്ര ദിവസമായിടാ വാടക കൊടുത്തിട്ട്. അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ നീ അത് കൊടുക്കത്തില്ലായിരുന്ന. ഞാൻ വാടക കൊടുക്കും, വാടക കൊടുക്കും, എന്നും എന്നും കൊടുക്കും കൊടുക്കും കൊടുക്കും. എന്നാ ഇനി കൊടുക്കുന്നത് മല്ലികേ? ഞാൻ സംസാരിക്കണം. മല്ലിക എവിടെയാണ്? നീ ഞാൻ തിരക്കങ്ങോട്ട്, എനിക്ക് അതിനല്ല ജോലി. അപ്പം അച്ഛനെ ഒന്ന് പതുക്കെ സംസാരിക്കണങ്ങ് തൊലഞ്ഞു പോയാ മതിയായിരുന്നു. കുട്ടികളെവിടെയാണ്? നിങ്ങക്ക് എന്താ നിങ്ങക്ക് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ പിന്നെന്താ, ഞാൻ നന്നായിട്ട് ജോലിക്ക് പോണ്ട്, ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ആഹാരം തരുന്നുണ്ട്. ആ ഇത് ഇപ്പൊ എന്നോട് ഈ സംസാരിക്കണത് അത് വറ്റി വലകത്ത് കുത്തിട്ടാ. രണ്ട് ദിവസം പട്ടിണി നടന്നു കഴിഞ്ഞാ ഒച്ച പോകുന്നില്ല. നീ എന്നെ പേടിപ്പിക്കരുത്. നാല് വീട്ടിൽ കയറി ഇറങ്ങിയാ മതി, എനിക്ക് ഭക്ഷണം കിട്ടും. എനിക്കറിയാം നല്ലതുപോലെ അധ്വാനിച്ച് കാശ് ഉണ്ടാക്കാൻ. പിന്നെ മിണ്ടാതിരിക്കണം, വാടക കൊടുക്കു. നീ വാടക കൊടുക്ക്. വാടക എന്റെ അമ്മ, ഇപ്പൊ കയ്യില് പൈസ ഇല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എനിക്ക് നാളെ ജോലി ഉണ്ട്. നാളെ ഞാൻ പണിക്ക് പോവും. അപ്പോ അവരെനിക്ക് പൈസ തരും. അപ്പൊ ആ പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ വാടക റസിയക്ക് കൊടുക്കും. ആ റസിയക്ക് ഞാൻ വാടക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനം കിട്ടും. അതല്ലേ വേണ്ടത്?
അല്ല അതല്ലേ വേണ്ട, പൈസ കാണുമ്പോ കൊടുക്കണമെന്ന് തോന്നില്ല, നിനക്ക് കുടിക്കണമെന്നേ തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നും കൂടെ ഞാൻ ക്ഷമിക്കുന്നത് നീ പറയുന്നത്. എന്റെ അച്ഛൻ ചെല്ലപ്പനാശ്ശേരി. അച്ഛനാരാ? ചെല്ലപ്പനാശ്ശേരി ആണെങ്കിൽ ഞാൻ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ വാടക കൊടുത്തിട്ടുണ്ടാവും. ആ അപ്പോ വർത്താനം നിർത്ത്, വർത്താനത്തിന് കാര്യമില്ല. ആ ചൂണഞ്ചേട്ടൻ ഈ സ്ഥലം മുഴുവൻ വാങ്ങിയൊക്കെയാണ് അല്ലേ? ഇത് മാത്രം മുറിച്ചു വാങ്ങിയാണ് ഇവിടെ? ഇത് മൊത്തം ഞാൻ പുഷ്പയുടെ പേർക്ക് വാങ്ങിച്ചതാണ്. എന്നിട്ട് ഓർമ്മ മുന്നും മുഖാവും മുറിച്ച് അവിടെ വീട് വെച്ച് ഞാൻ വിൽക്കുകയാണ്. ഈ എല്ലാ കോമ്പൗണ്ടിലും വീട് വെച്ച് വിൽക്കും? വിൽക്കും. അപ്പൊ ഈ പഴയ മേസ്തിരി എന്തേ? പഴയ മേസ്തിരി ഞാനങ്ങ് പറഞ്ഞു വിട്ടു, അവൻ ആള് ശരിയല്ല, അവൻ എന്നെ കൊറേ പറ്റിച്ചു. ചൂണഞ്ചേട്ടൻ എനിക്ക് ഈ വാസുകൂട്ടിനെ ഒന്ന് കൂടെ നിർത്തിക്കോ, ആള് വിശ്വസ്തനാണ്, നല്ല പണി അറിയാം. ഇപ്പഴത്തെ പണി എങ്ങനെ ഞാൻ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കൂടെ നിർത്താൻ അറിയാം. അല്ല പുള്ളി ഒരു ബലോൺ ഉണ്ടെങ്കിലേ കണക്കും കാര്യങ്ങളും ഇതുപോലെ സാധനം നോക്കലും ഒക്കെ നടക്കും. നിന്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവിടേക്ക് പോയത്? എവിടെ പോയത്? ഞാൻ അവിടെ ഒരാളെ കാണാ, ഒരാളവിടെ അടിച്ചാ പോയി. കബൂറാക്കല്ലേട്ടാ, നോക്കാം നോക്കാം. ചൂണഞ്ചേട്ടൻ പുള്ളി പുഷ്പ കൺസ്ട്രക്ഷൻസിന്റെ മുതലാളിയാണ്. ഈ പറമ്പിൽ മുഴുവൻ വീട് വെക്കണ്ടാണ്. പിടിച്ചു ഇപ്പൊ പിടിച്ചിട്ടാ, ഇപ്പൊ പിടിച്ചു. അത് കഴിഞ്ഞ് അടുത്ത തന്നെ മണി, അതെടുത്ത് മാറ്റി കുറ്റി കുറ്റിയെ വീട് വെക്കണം. കുറ്റി അതിൽ വെക്കണേ അല്ലേ, ഇരിക്കട്ടെ കുറ്റി. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ, നോക്കല്ലേ, ഇവിടെ മാറിക്കൊള്ളി, അങ്ങോട്ട് മാറി നിന്നോളൂ കേട്ടോ. കിണറാണ് വേണ്ടത്? കിണർ. കിണറല്ലേ വേണ്ടേ? കിണർ. അപ്പൊ എല്ലാ പിന്നെ കാരണവന്മാരെയും നമുക്ക് ദൈവങ്ങളൊക്കെ മനസ്സിൽ നല്ലോണം വിചാരിച്ചു തുടങ്ങി, നല്ലോണം വിചാരിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. ജോസിന്റെ അപ്പൊ നമുക്ക് ഇതൊക്കെ ശരിയാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. പഠിക്കല്ലേ? ഇങ്ങനെ നടക്കുമ്പോഴേ, നടക്കുമ്പോ എവിടെയാണ് കാണുന്ന സ്ഥലം എന്ന് പറയും ഞാൻ പറയാം. അപ്പൊ അവിടെ വന്നിട്ട് കുറ്റി അടിക്കണം കേട്ടോ. അങ്ങനെ പിന്നിലേക്ക് മാറി പിന്നിൽ പിന്നെ അതവിടുന്ന് എടുക്ക, അതവിടുന്ന് എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്ക്. അങ്ങനെ ഇനി വരണം കേട്ടോ, വരണോ? നടന്നോ? അത് ഈ വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ചേ അതങ്ങനെ പോകാൻ പറ്റുള്ളൂ. ആ മെഷീൻ അത് കാണിക്കണ്ടേ? ഉള്ളെടുത്തു വാള നിക്കാൻ പറ്റണല്ലോ. നോക്ക നോക്ക, അവിടെ അവിടെ ഇല്ല, അവിടെ ഇല്ല, അവിടെ ഇല്ല, പോകാൻ ഇവിടെ നിക്കൂല വെള്ളം. കിട്ടണല്ലോ അല്ലേ, ഈ പറമ്പിൽ എവിടെയെങ്കിലും കിട്ടിയാ മതി, ഇവിടെ തന്നെ വേണമെന്നില്ല. നോക്ക്. ഗുരു കാരണമാരെ അച്ഛാ, എത്രയും പെട്ടെന്ന് വെള്ളം കാണും, വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അച്ഛാ കാരണവന്മാരെ എല്ലാവരും എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവും കേട്ടാ. അവ എത്രയും പെട്ടെന്ന് കിണറ് കുഴിക്കുക. കിണറ് കുഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് വെള്ളം കാണട്ടെ. വെള്ളം കണ്ടിട്ട് ആ സന്തോഷം ഞങ്ങളുടെ അടുത്ത് പറയാ. അത് ചോദിച്ചിട്ട്
ചോട്ടേ. ആ ദക്ഷിണ. ആ ദക്ഷിണ. ഓ സന്തോഷം. അതെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇവന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണേ. എടാ അച്ഛൻ പണിക്ക് പോകുമ്പോ ഓരോ ദിവസം 5000 rupees കിട്ടുകയാണെങ്കിൽ എന്നും നമ്മള് ചിക്കൻ വാങ്ങിക്കും. പിന്നെ അമ്മ ഇത് പിടിക്ക്, നീയും പിടിക്ക്. ഇനി രണ്ടു ദിവസം എന്നോട് പൈസ ചോദിക്കരുത്. ഈ പൈസ കൊടുക്കുന്നതിൽ ഒരു കാര്യമുണ്ട്, അമ്മയ്ക്ക് കൊടുക്കരുത്. അങ്ങനെയല്ല, അത് ശാസ്ത്രം. ശാസ്ത്രം അമ്മയ്ക്ക് കൊടുക്കരുത്, ഭാര്യക്ക് കൊടുക്കണം, ഗുരുവിനെ അടിക്കണം എന്നാണ്. ഞാനെന്നാ എന്റെ മാത്സ് ടീച്ചറിനെ ഒന്ന് അടിച്ചത് കേട്ട് പഠിക്കണ, അത് ശാസ്ത്രമാണെന്ന് പറഞ്ഞല്ലേ. അതെന്താന്ന് വെച്ചാല്, അമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അമ്മ ചോദിക്കുകയാണ്, മോനെ എനിക്ക് ഇത്തിരി പൈസ വന്നടാ, എന്നൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അലമാരിൽ ഇരിക്കുന്നുണ്ട് അമ്മ, അത് പോയി എടുത്തോളിന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അമ്മയ്ക്ക് പോയി അതങ്ങ് എടുക്കാം, ചോദിക്കേണ്ട കാര്യമില്ല. ഭാര്യ അങ്ങനെയല്ല, ഭാര്യക്ക് കൊടുക്കണം, ഭാര്യ പൈസ ചോദിക്കണം. ചോദിക്കുമ്പോ എടുത്തിട്ടാണ് കൊടുക്കും. ഞാൻ ചോദിക്കാം. അല്ല കൊടുക്കും. ആ ഭാര്യ അങ്ങനെ ചോദിക്കുമ്പോഴേ കൊടുക്കാവൂ. അതാണ് ഭാര്യക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഗുരുവിനെ അടിക്കണം. ശാസ്ത്രമാണ്. ഗുരുവിനെ അടിക്കണം എന്ന് പറഞ്ഞാ കേട്ട് പഠിക്കടാ, ആവശ്യമില്ലാത്തത്. ഗുരുവിനെ അടിക്കണതല്ല, ഗുരുവിനെക്കാട്ടിലും വലിയ ആളായിട്ട് ശിഷ്യൻ മാറണം. അതാണ്. ആ അതാ കാര്യം. മാമനി ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന്? മാമനി ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഹീറോ അല്ലല്ലേ പണ്ട്. ആ പുള്ളി ഭയങ്കര ഹീറോ തന്നെയാണ്. നമുക്ക് കുറച്ച് പൈസ റെസീക്ക് കൊടുത്താലോ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കൊണ്ട് കൊടുക്കട്ട്, നമ്മളിവിടെ വെറുതെ താമസിക്കുന്നവരാണ്. എന്തിനാ എന്റെ അമ്മ പരുകുട്ടി ഇതുവരെ പൈസ ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താണ് പരുകുട്ടി ചോദിക്കണ്ട, കിട്ടുമ്പോ കുറെ കൊച്ചന്റെ കൊണ്ട് കൊടുക്കുന്നേ. ആ എന്നാ കൊടുക്കാം. അല്ലേ ഏട്ടാ കഴിക്കെടുക്കട്ടെ. ഏയ് വേണ്ട, പിള്ളേര് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. പരുകുട്ടിയേ, പരിയേ, എവിടെയേ പരിക്കുട്ടില്ലേ? ഇല്ല, മൂപ്പര് കടക്ക് പോയി. അതെയോ? നിങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ പാട്ടും നാടകമൊന്നും കേട്ടില്ലല്ലോ. ഇന്നും കേട്ടും പോയില്ലേ? ഇല്ല, ഇന്ന് പണിയില്ല, ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് റെസ്റ്റാ? ആ ഇന്ന് റെസ്റ്റ് ആണ്. എന്തായിരുന്നു? ഒന്നുമില്ല, ഇന്നലെ ഒരു കിണറിന് കുറ്റടിക്കലുണ്ടായി. അപ്പൊ അവിടെ പോയി ലേശം പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്കും മല്ലേക്കും ചെറിയൊരു വിഷമം. എന്തിനു നിങ്ങൾ പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയോ? പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയാലല്ല, നമ്മളിപ്പോ വീട്ടിലിങ്ങനെ താമസിക്കുകയാണല്ലോ, വാടകയൊന്നും കൊടുക്കാതെ. അപ്പൊ എന്തെങ്കിലും കയ്യിൽ പൈസ കിട്ടുമ്പോ ലേശം കൊണ്ടേ കൊടുക്കടാ പറഞ്ഞിട്ടെ. അപ്പൊ എന്നാ ലേശം പൈസ പരിക്കുട്ടി എടുത്ത് കൊടുക്കാലോ എന്ന് വിചാരിച്ചു വന്നാണ്. അല്ല അത് വേണ്ട. ഏയ് അത് വേണ്ട വാസട്ടാ. ഏയ് ഒരു കുഴപ്പമില്ല, ഞാൻ കൊടുത്താവും വാങ്ങില്ല. അതാണ്, അതന്നെയാണ് ഞാൻ പറയണത്. ഒന്ന് രണ്ടു പ്രാവശ്യം കൊടുത്തു നോക്കി, അപ്പൊ മേടിക്കണ്ടേ? അതാണ് ഞാൻ പറയണത്, മൂപ്പര് മേടിക്കാത്ത പൈസക്ക് മേടിക്കാൻ പറ്റുമോ? എന്താ മേടിച്ചാല്? ഏയ് ഐശ്വര്യല്ല, മൂപ്പര് അറിഞ്ഞാ ഭയങ്കര പ്രശ്നമാവും. ഒരു കുഴപ്പമില്ല, പൈസ വയ്ക്ക്. മൂപ്പരോട് പറയണ്ട, അതാ ഏറ്റവും നല്ലത്. അവനോട് പറയണ്ടെന്ന് വിചാരിച്ചപ്പോരെ. കേട്ടോ, കയ്യിലോച്ചോ, കയ്യിലോച്ചോ, ഇല്ല കുഴപ്പമാണേ. എനിക്ക് അതൊന്നും പറയണ്ടേ, എന്റെ എന്നെ വാങ്ങിച്ച ദക്ഷിണ 5000 rupees എനിക്ക് കിട്ടണം. വണ്ടിക്കൂലി 100 rupees ബാക്കി തരണം. മിണ്ടായിരിക്കും ചേട്ടൻ, ഒന്ന് സംസാരിക്കാം. സംസാരിക്കേ. വാസുട്ടേ ഒന്ന് വന്നേ. എന്താണ് നീ എന്തൊരു പണിയാ കാണിച്ചത്? ഈ സൂണഞ്ചേറിന്റെ വീട്ടിൽ നമ്മ കിണറിന് സാധനം കാണാൻ ചെന്നില്ലേ?
ആ സ്ഥാനം തെറ്റാണ്. അവിടെ കുത്തിയിട്ട് വെള്ളം കിട്ടണല്ല, അയാള് തന്ന ദക്ഷിണ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. ആര് ആരാ അങ്ങോട്ട് പറ. അതെ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ കാണിച്ച സ്ഥലത്ത് കിണറൊഴിക്കണം, കിണറൊഴിച്ച് അവിടെ വെള്ളം കിട്ടും. അതൊക്കെ അയാള് കുത്തി. ആ കുത്തി അവരെന്താ വെള്ളം കാണാത്തത്? വെള്ളം കിട്ടുന്നില്ല. വെള്ളം കിട്ടുന്നില്ല, കുത്തണം, കുഴിക്കണം. കുഴിച്ചു, ആ 25 അടി കുഴിച്ചു, എന്നിട്ട് വെള്ളം കിട്ടുന്നില്ല. ആ നമ്മള് കണ്ട സ്ഥാനത്തിൽ 25 അടി കുത്തിയിട്ടും കിട്ടിയില്ല. അപ്പുറത്തെ കക്കൂസടക്ക് 10 അടി കുത്തിയപ്പോ വെള്ളം കണ്ടു പറയണ. 10 അടി കണ്ട വെള്ളം 10 ദിവസം. 25 അടിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് 25 തലമുറ കുടിക്കണ കുടിവെള്ളം പറയാൻ. നീ പറഞ്ഞു മനസ്സിലാക്ക്. അങ്ങനെയാണ്. ഇപ്പൊ 25 അടിയിൽ വെള്ളം കണ്ടില്ലല്ലോ. കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല. അതെ, മണ്ണിന്റെ 2 തട്ടാണ്. അത് കഴിഞ്ഞതാ 1.5 മീറ്റർ പാറ കാണും. പാറന്റെ അവിടെ പാറയുണ്ട്. ആ അപ്പൊ പാറ കുഴിക്കണം. പാറ കുഴിച്ച വെള്ളം കിട്ടും. പാറ കുഴിച്ച് 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 കുഴിച്ചായിട്ട് ചെല്ലുമ്പോ പറഞ്ഞ വെള്ളം വരും. പാറ പൊട്ടിച്ച പാറ പൊട്ടിച്ചില്ല. ആ പിന്നെ വെറുതെ അതും ഇതും അറിയാതെ വന്ന് വെള്ളം ഉണ്ടാക്കണം എന്തിനാ? പാറ പൊട്ടിക്കണം വെള്ളം കിട്ടണമെങ്കിൽ. പാറ പൊട്ടിക്കാൻ പറ്റുമോ? ഞാൻ പുഷ്പ ഇത് വിളിച്ചോട്ടെ. പാറ പൊട്ടിക്കണ ആളാണ്? അല്ല, എന്റെ വൈഫാണ്. ആശാരി പറയുന്നത് പാറ പൊട്ടിച്ചാലേ വെള്ളം കിട്ടുമെന്നാണ്. എന്തിയാ പാറ പൊട്ടിച്ചോട്ടെ, പൊട്ടിക്കല്ലേ. ഓക്കെ, പൊട്ടിക്കാം, പാറ പൊട്ടിക്കാം. പൊട്ടിച്ചോ പൊട്ടിച്ചോ, ഞാനാ പാറ പൊട്ടിക്കുന്നാള്. ഞാൻ പൊട്ടിക്കാം. ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ. പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആ അത്രേ ഉള്ളു, അത്രേ ഉള്ളു, അത്രേ ഉള്ളു. അപ്പൊ ശരി, അപ്പൊ ശരി. സംശയം മാറിയില്ലേ? മാറി. അതെ, അച്ഛന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അതൊന്ന് ഒന്ന് ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കും. ദക്ഷിണ 50 രൂപ മതിയാ? 50 രൂപ കൊടുത്ത പാറ പൊട്ടൂല. 500 എങ്കിലും കൊടുക്കും. ഞാൻ അത് പുഷ്പനോട് ചോദിക്കണം. വേണ്ട. സത്യമില്ലാത്ത പൈസ ഞാൻ വാങ്ങിയില്ല. അപ്പൊ ശരി, ജോസ് കുട്ടിയുള്ള പൈസ ഞാൻ വേറെ കൊടുക്കാം. ജോസ് കുട്ടികള് വേറെ കൊടുക്കാം. ഇത് കിട്ടില്ല. അപ്പൊ ശരി, സന്തോഷം. പോയിക്കോ, ഞാൻ വന്നേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി ശരി. അതേ, നീ ഇപ്പൊ ചെയ്തത് വല്യ ഉപകാരമാണ്. ഞാൻ നാളെ വേറൊരു വഴിക്ക് പോവായിരിക്കുക, കയ്യിൽ പൈസ ഇല്ല. ദക്ഷിണ കിട്ടിയ പൈസ ഞാൻ വാടക കൊടുത്തില്ലേ? കളിക്കല്ലേട്ടാ. വാടക കൊടുത്തു? ഞാൻ അതവിടെ റെസീവ് എടുത്തു കൊടുത്തു. അത് വാങ്ങൂല. വേണ്ട പാട അത് പറഞ്ഞു, പക്ഷെ ഞാൻ നിർബന്ധിച്ചു വെച്ചു. അത് പറഞ്ഞു അമ്മയ്ക്കും മല്ലികയ്ക്കും ഒക്കെ അതൊരു മനപ്രയാസമുണ്ട്, നമ്മൾ വെറുതെ താമസിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ നോക്കണ്ടേ? നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇരിക്കട്ടെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞാൻ കയ്യിൽ പിടിപ്പിച്ചു. എന്തായാലും കുഴപ്പം, നല്ലതല്ലേ? നല്ലതാണ്. വാടക മേടിക്കണ ഒരു മര്യാദ വേണം. അത് കുഴപ്പമില്ല, അങ്ങനെ വേണം. അതെ, അത് വാങ്ങണത് മോശമാണ്. നമ്മക്കൊരു സത്യം ഉണ്ടല്ലോ. സത്യമുണ്ട്, സത്യമുണ്ട് അല്ലേ? നമ്മള് സത്യത്തിന്റെ കൂടെ നമ്മള് നിക്കണം. എന്താ അങ്ങനെ ചെയ്യാം? ഭക്ഷണം കഴിക്കണത് ഒന്നും വേണ്ട, പോയി കിടക്ക. അല്ല, നാറിയിട്ട് പാടില്ല, പോയി കിടക്കടാ. മീൻറാ മീൻ, നല്ല മീൻ. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. നല്ല മീൻ വേണ്ട, വേണ്ട. കൂട്ടും വേണ്ടതേ. ഭക്ഷണം കഴിയില്ല, വല്ല പ്രമാണി പ്രമാണില്ലേ? വേണ്ട, വേണ്ട. അല്ലേ, ചോറെടുത്ത് വെച്ചോ. അല്ലയേ, എന്തിനാണ് ആ വാസുട്രേന്ന് വാടക വാങ്ങിയത്? മൂപ്പരുണ്ടെന്ന് ഞാൻ മേടിച്ചു വെക്കല്ലേ.
അങ്ങോട്ട് കൊണ്ടുവന്ന് ഇഞ്ചങ്ങോട് മേടിച്ച് വെക്കോ. പിന്നല്ലാതെ അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് വാടകക്കല്ല അവരിവിടെ താമസിക്കണത്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാടക കിട്ടാൻ വേണ്ടിട്ടാ പറഞ്ഞു താമസിപ്പിച്ചേ ഞാന്? അല്ല പിന്നെന്തിനാ ഈ വാങ്ങിയത്? ഞാൻ മേടിച്ചൊന്നല്ല, മൂപ്പരിക്ക് എന്തോ പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന പൈസ തന്നു, ഞാൻ മേടിച്ചു. അതന്നെ എന്റെ സ്ഥിരം പല്ലവി ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ വെച്ചാ ആ ജാതി വർത്താനം ഇവിടെ വേണ്ട കേട്ടാ. അത് വേണ്ട, അതിന് പറ്റിയ ആളല്ല അവൻ, അവന്റെ കൂടെ പറഞ്ഞ പോലെയാണ്. അത് മാത്രല്ല എന്നെ മൊലൂട്ടി വളർത്തി അമ്മേണ്ട അവിടെ, അയച്ചു മനസ്സിലായിക്കോ. അവരൊന്നും വാടക മേടിക്കാൻ പാടില്ല, പടച്ചം മുറുക്കൂലായി. പലതവണ ഞാൻ പറഞ്ഞാണ് ഈ പാവപ്പെട്ടവന്റെ കായ് മേടിച്ചിട്ടാണോ എനിക്ക് സംഭവിക്കാൻ വേണോ? എന്തപ്പൊ പാവപ്പെട്ടവൻ, ഇവിടെ കട കൊറേ പേർക്ക് വാടക കൊടുത്തിട്ടുണ്ട്. ഓരൊക്കെ വലിയ പണക്കാരൊന്നല്ല, പാവപ്പെട്ടവർ തന്നെയാ. കൃത്യമായിട്ട് വാടക മേടിച്ചതിന്റെ ചോറാണ് നിങ്ങളും കഴിക്കണത്. എനിക്ക് വാടക തന്ന് ഞാൻ അത് മേടിച്ച അത്ര തന്നെ മേടിക്കാൻ പറ്റൂല. ഞാൻ ഈ കുടുംബത്തിണ്ടെങ്കിൽ കൈ മേടിക്കാൻ പറഞ്ഞില്ല, എന്റെ കൂടെ പുറപ്പെടണവൻ. ആരായാലും കൊള്ളാം, ഉത്തരവാദിത്വം ഇല്ലാത്തവരുടെയൊക്കെ ഗതി തന്നെയാണ്. ഇല്ല ഉത്തരവാദിത്വത്തിന് കുറിച്ച് നിച്ച് പഠിപ്പിക്കണ്ട, എന്റെ കാര്യം നോക്കിയാ മതി, അന്റെ കാര്യങ്ങൾ നടക്കണോ ഇല്ലെന്ന് നോക്കിയാ മതി. അല്ലാതെ ഈ ആണുങ്ങൾ ഉത്തരവാദിത്വം ഇക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കണ്ട, അത് വിചാരിക്കണ്ടാട്ടോ. വിചാരിച്ച ശരിയാവൂല്ലായിരുന്നു ഞാൻ പറഞ്ഞേ. അതെ എനിക്ക് കായ് കണ്ട എനിക്ക് പ്രാന്താണ്, അതിന്റെ അന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാത്രി 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 എന്തോ ഞാൻ കിടക്കുമ്പോഴാണ് ഈ ഒച്ച കേട്ടത്. എന്തോന്നാണ് ഈ രാത്രി ഞാൻ പറയുന്നത് കേക്ക്? നീ ഒന്നും പറയുന്നത് ഞാൻ പറയാ, സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേക്ക് മോനെ. റസിയ എന്നെ കൊണ്ട് ഒരു ചിട്ടിയിൽ ചേർത്ത്, ആ ചിട്ടി പൈസ കൊടുക്കാനാണ് ഈ 3000 രൂപ അവള് വാങ്ങിക്കുന്നത്. അതെന്തിനാണെന്ന് അറിയാമോ? എത്തി ചെയ്ത വീട് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിലും അവൻ ഒരു ഉത്തരവാദിത്വം വേണ്ടേ മോനെ? അല്ലെങ്കിൽ ഈ 3000 രൂപ കൂടെ കൊണ്ട് അവൻ ചെലവാക്കത്തില്ലേ? അല്ലാതെ അവളെന്നെ ഒന്ന് വാടക വാങ്ങിച്ചതല്ല, ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവളുമല്ല റസിയ. അതിന് മനസ്സിലായ മക്കളെ സമാധാനമായിട്ടിരുന്ന് കഴിക്ക്, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇരിക്കും മക്കളെ. റസിയ ഞാൻ പോട്ടെ. ആർക്കാണ് പ്രാന്ത്? അത് ഈ സൗകര്യം പോലെ എന്റെ മല്ലിയനോട് ചോദിച്ചാ മതി, ഒക്കെ പറഞ്ഞു തരും. അവൻ ചാടന ചാടന നമുക്ക് ചെത്തി ഇട്ടാ പോരെ. Peace.